हाई गाइस वेलकम बैक टू मई चानल ए पे नदीम लतीफ अब दा या निका एडपल ग्रांड मोल एथर ग्रेडिल इवे पार्किंग कंप्लीटली फ्री अब इन वीडियो नाम नोक और एथर फास्ट चार्जर कुति कर्जावा टाइम पचीट नम्बर चार्जर कणक्टेट जस्ट ना ताकोल ऑफ आई इनिशियलाइजेशन स्टार्ट 9:48 नाम अब कुछ चार्जिंग आवे 9:49 इन रे या चार्ज अब 38% या स्टार्ट 9:49 अब एर एक्सपेक्टेशन पर फोरम पर अुसरी 0 to 50 और मिनट नमुक 1.5% चार्ज 50 to 80 और मिनट 1% चार्जुआ पक्षे एक्सपीरियंस कंप्लीटली डिफरेंट आं या कुछ जस्ट और मिनट आवण मुंबे 1% कूड़ल चार्ज कैं 39 अब एक्सपीरियंस वे 0 to 50 ते वाले ना फास्ट चार्ज आवे ऐसा और मिनट 2% अलग 2.5% वे कैरें अब 9:51 अब रू मिनट कई ऑलरेडी 38 नमें वी 43 5% चार्ज आई अब इन रियल लाइफ नाम नोक 0 to 50 और मिनट नम्बर कुति 2% चार्ज आव वाले एफिष्यंट ओडिकवरा मिनट 2 km ओडान्ल नमुक कदि पेट पेट वी चार्ज आवे या ओर मिनट 2% वे वी चार्ज आवे अर ए टाइम लैप्स वीडियो यानि इंक्लूड्डी നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും വണ്ടി പെട്ടെന്ന് പെട്ടെന്ന് ചാർജ് ആവുന്നുണ്ട് നിങ്ങൾ ആ ചാർജ് പെർസെൻ്റേജും അതുപോലെ മേലിലെ ആ ടൈമും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി 0 to 50 വരെ നമുക്ക് പടപടേന്ന് ചാർജ് ആവുന്നുണ്ട് ഒരു മിനിറ്റിൽ 2 km എന്നുള്ള രീതിയിൽ ഐ മീൻ 2% ചാർജ് എന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 7 മിനിറ്റ് കൊണ്ട് 38 ന് 50 ലേക്ക് വന്നു 7 മിനിറ്റ് കൊണ്ട് 12% ചാർജ് ആയി ഇനി 50 കഴിഞ്ഞു അങ്ങോട്ട് കുറച്ച് സ്ലോ ആയിരിക്കും 50 to 80 നമുക്ക് ഒരു മിനിറ്റിൽ 1% എന്നുള്ള രീതിയിലായിരിക്കും ചാർജ് ആവുക അതായത് 0 to 50 25 മിനിറ്റും 50 to 80 നമുക്ക് ഒരു 30 മിനിറ്റും ഒരു മിനിറ്റിന് 1% എന്നുള്ള രീതിയിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ 0 ൽ കൊണ്ടുവന്ന് വണ്ടി കുത്തിയിട്ട് കഴിഞ്ഞാൽ 0 മുതൽ 80 ആവുന്നത് വരെ നമുക്ക് 25ഉം 30ഉം കൂടെ കൂട്ടി കഴിഞ്ഞാൽ 55 മിനിറ്റ് മാത്രമാണ് ടൈം എടുക്കുള്ളൂ अब निणे कणक्ष ना नोर्मल करक्चल फास्ट चार्जिंग की एक्सी कोमें बॉक्स वैचान इत नोकिया नमुक साधी चार्जिंग आो अब फोल्टो क्यों उम्मीद पशे याद कुछ चार्ज कहने आक्चल ए चार्जर रेडाई ए संभव मनस पेट चार्जर फोल्ट വന്നു അതിനുശേഷം ഞാൻ കുറച്ച് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പേടിച്ചു എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല ഫോൾട്ട് കാണിച്ചു അത് ജസ്റ്റ് ഞാനൊന്ന് ഊരി ഒന്ന് ഓഫ് ചെയ്ത് ഒന്ന് കുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിയായി കാരണം ഗ്രാൻഡ് മോളിൽ ഇവർ ഗ്രിഡ് വെച്ചതിൻ്റെ എർത്തിങ് കറക്റ്റ് അല്ല എന്നൊക്കെയാണ് അവിടെ നിന്നുള്ളവർ നമ്മളോട് പറഞ്ഞു തന്നത് അപ്പോൾ വണ്ടി ചാർജ് ആവണുണ്ടായില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തു ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത് കുത്തിയപ്പോഴത്തേക്കും വണ്ടി വീണ്ടും ചാർജ് ആവാൻ തുടങ്ങി അങ്ങനെ ഒരു ഒരു മിനിറ്റൊക്കെ നമ്മുടെ അത്രയും പോയി എന്നുള്ളൂ അതല്ലാതെ യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായില്ല അപ്പോൾ ഈ ഒരു ഫാസ്റ്റ് ചാർജിങ്ങിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഏതര മാത്രമാണ് ദ മൊമെന്റ് ഫാസ്റ്റ് ചാർജിങ് ഓഫർ ചെയ്യുന്നത് നമുക്ക് ഒരു 0 ടു 80 ഞാൻ പറഞ്ഞ പോലെ 55 മിനിറ്റ് ആണെങ്കിൽ നമുക്കൊരു 1 അവർ 20 മിനിറ്റ്സ് ഒക്കെ കൊണ്ട് തന്നെ 0 ടു 100 ചാർജ് ചെയ്യാൻ സാധിക്കും നമ്മൾ ആരും 0 ലേക്ക് എത്താൻ വെയിറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ടൈമിൻ്റെ ആവശ്യമില്ല അപ്പോൾ വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ് ഫാസ്റ്റ് ചാർജിങ് അതും ഇത് ജൂൺ വരെ എല്ലാവർക്കും ഫ്രീ ആണ് ഇനി ജൂൺ കഴിഞ്ഞിട്ടാണെങ്കിലും ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് എസ്പെഷ്യലി ഓല സിമ്പിൾ അങ്ങനെയുള്ള പല ബ്രാൻഡുകളുടെയും കോമ്പറ്റീഷൻ വരുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗ്രാൻഡ് മാൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എറണാകുളത്ത് ഇവിടെ പാർക്കിങ്ങിന് നമ്മൾ ഫീ കൊടുക്കണ്ട ചാർജിങ്ങിനും നമ്മൾ ഫീ കൊടുക്കണ്ട വണ്ടി ചാർജ് ചെയ്യാനിട്ട് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഷോപ്പിങ്ങിന് പോവാം ആപ്പിലൂടെ ചാർജിങ് പെർസെൻറ്റേജ് നോക്കിയിട്ട് നമുക്ക് വന്ന് ഊരാന്നുള്ളതാണ് ഇതല്ല എങ്കിൽ നമ്മുടെ വണ്ടി ഒരു 100% ചാർജ് ആയിക്കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചാർജർ ഓട്ടോമാറ്റിക്കലി അൺലോക്ക് ആവും അപ്പോൾ വേറെ ആർക്ക് വേണമെങ്കിലും ചാർജ് ചെയ്യാം ഇപ്പോൾ കഴിയുന്നത് നിങ്ങൾ ഇതുപോലെ ചാർജ് ചെയ്യാൻ ഇടുന്നവരാണ് എങ്കിൽ കഴിയുന്നതും ഒരു സ്റ്റിക്കി നോട്ട് വെച്ചിട്ട് നിങ്ങളുടെ പേരോ ഫോൺ നമ്പറോ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽ വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരാൾ അത്യാവശ്യക്കാരൻ വരികയാണെങ്കിൽ അയാൾക്ക് ചാർജ് ചെയ്യാൻ നേരത്തെ നിങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആണ്
അപ്പോൾ ബാറ്ററിയുടെ ഹെൽത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് റെഗുലറായിട്ട് ഏതർ റെക്കമെൻഡ് ചെയ്യുന്നില്ല. വല്ലപ്പോഴൊന്നും ഫാസ്റ്റ് ചാർജ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, അത്യാവശ്യ കേസുകളിലൊക്കെ നമുക്ക് ചാർജ് ചെയ്യാം. ഡെയിലി അധികം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. സ്ലോ ചാർജിങ്ങാണ് എപ്പോഴും നമ്മുടെ ബാറ്ററിയുടെ ഹെൽത്തിന് നല്ലത്. എന്നിരുന്നാലും ഇടയ്ക്കൊന്നും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് 3 വർഷത്തെ അൺലിമിറ്റഡ് വാറൻറ്റി കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം പേടിക്കാനൊന്നുമില്ല. പക്ഷേ റെഗുലറായിട്ടുള്ള ഫാസ്റ്റ് ചാർജിങ് ഇവർ നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. നമുക്ക് ഈ ഓരോ ഫാസ്റ്റ് ചാർജുകളുടെയും ലൊക്കേഷൻ ഈതർ ഗ്രിഡ് എന്ന് പറയുന്ന ആപ്പിൽ കിട്ടും, അല്ലെങ്കിൽ ഈതറിൻ്റെ ആപ്പിൽ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് വണ്ടിക്കകത്തൊന്നും എടുക്കാമെന്നുള്ളതാണ്. ഓരോ ലൊക്കേഷനും നമുക്ക് എടുക്കാം, ആ ലൊക്കേഷൻ വണ്ടിയിലേക്ക് സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ വണ്ടിയിൽ തന്നെ നമുക്ക് നാവിഗേഷൻ സെറ്റ് ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഗ്രിഡിൽ ഓൾറെഡി ഒരാൾ ചാർജ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കുമെങ്കിലും ഒരു ഗ്രിഡ് വർക്കിംഗ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്രിഡ് കംപ്ലയിൻ്റ് ആണെങ്കിൽ അതുകൂടെ അറിയാനൊരു ഫീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരുന്നു. അതില്ല എന്ന് കരുതി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സർവീസ് സബ്സ്ക്രിപ്ഷൻ ഉള്ളവർക്ക് ഫ്രീ ടോയിങ് കിട്ടും. നമുക്ക് ഫ്രീ ആണ് ടോയിങ്, അവരടുത്ത ഗ്രിഡിൽ നമ്മളെ കൊണ്ടുപോയി ആക്കി വണ്ടി ചാർജ് ചെയ്ത് തരും. അല്ലാത്തവർക്കാണെങ്കിൽ ചിലപ്പോൾ ടോയിങ്ങിന് കാശ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ 9:49 കുത്തിയിട്ടു, ഏകദേശം 17-18 മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ വണ്ടി 30% ചാർജായി. 38-ന്ന് 68% ചാർജായി. അപ്പോൾ എനിക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20-25 മിനിറ്റ് എടുത്തുള്ളൂ ഈ പറയുന്ന പോലെ 38-ന്ന് 80 എത്താൻ. അപ്പോഴത്തേക്കും എൻ്റെ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഫോണിൻ്റെ ചാർജ് തീരാറായതുകൊണ്ട് എനിക്ക് വീഡിയോ ബാക്കിയൊന്നും എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്, അത് എത്ര സമയം കൊണ്ട് ഈതറിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങിൽ കൊണ്ടിട്ടാൽ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. 0 to 100 ആണെങ്കിൽ നമുക്കൊരു 1 അവർ, മേ ബി ഒരു 15-20 മിനിറ്റ്സ്. അല്ല 0 to 80 ആണെങ്കിൽ നമുക്കൊരു 55 മിനിറ്റ്സ്. ഇതൊന്നുമല്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് 10-20 മിനിറ്റ് ഇട്ടാൽ മതിയെങ്കിൽ, നമ്മളിടുന്ന 10-20 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ നമുക്ക് 15 അല്ലെങ്കിൽ 20-30 കിലോമീറ്റർ ചാർജ് കയറും. ആ ഒരു പെർസെൻറ്റേജ് വെച്ച് നമ്മൾ എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് ഓടിക്കണോ അത്രത്തോളം കിലോമീറ്റേഴ്സ് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ 10% ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ 10 കിലോമീറ്റേഴ്സ് ഓടാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഞാനിട്ടാൽ ചിലപ്പോൾ 20% ചാർജ് ആയാൽ എനിക്ക് എക്സ്ട്രാ ഒരു 20 ഓടാനുള്ളൊരു റേഞ്ച് കിട്ടും.